ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് പാൽവായക്കയാണ്. അതായത് മലബാറിലൊക്കെ കോഴിക്കോട് ജില്ലാ ഭാഗത്തൊക്കെ ഈ പാൽവായക്ക അല്ലാത്ത നോമ്പ് തുറല്ല. അപ്പോൾ ഇന്നിപ്പോൾ നല്ലൊരു ദിവസമായിട്ട് ആദ്യത്തെ ദിവസമായിട്ട് ഇന്ന് മധുരം കൊണ്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ ഒരു ബൗളിലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് സാബൂനരി ചവ്വരി ഇട്ടുകൊടുക്കുകയാണ്. അപ്പോൾ ഇതിലേക്ക് അല്പം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വെക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ 2 നേന്ത്രപ്പഴം തൊലിയൊക്കെ ഒഴിവാക്കിയിട്ട് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. എല്ലാവരും ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണണേ. അപ്പോൾ ഇതിവിടെ കട്ട് ചെയ്ത് വെക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചുവരി കഴുകി വെച്ചതാണ് ഒരു പാനെടുപ്പത്ത് വെച്ച് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചവരി കുതിർത്തി കഴുകി വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു 15-20 മിനിറ്റോളം ഒന്ന് വേവിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ ഇടക്കിടക്ക് ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. ഈ വെളുത്ത കളറ് മാറി ഒരു വേറെ ഒരു കളറായി വരുന്ന വരെ ഇതിൻ്റെ കളറൊന്ന് മാറും. അതുവരെ നമുക്കിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇത് പടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിത് ഇടക്കിടക്ക് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. അപ്പം നമ്മൾ നേന്ത്രപ്പഴം കട്ട് ചെയ്ത് വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഏലക്ക പൊടിച്ചതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പഴം വേവണം. അതിനായിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിനിങ്ങനെ ഇടക്കിടക്കും ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കണം. അപ്പോൾ ഇത് പഴവും സാബൂനരിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പം നമുക്കിനി പാലൊഴിച്ചു കൊടുക്കാം. ഇത് 1/2 ലിറ്റർ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ തിരിച്ചു മറിച്ചൊന്ന് ഇളക്കി ഇതിൻ്റെ അടിയിൽ പിടിക്കാതെ നോക്കണം. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ടെടുക്കാം. അതിന് തന്നെ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. അത് തന്നെ 250 ഗ്രാമിൻ്റെ പഞ്ചസാര തന്നെ 1 കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇടക്കിടക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അടുക്കി പിടിക്കുക എന്നുള്ളൊരു പേടിയാണ്. ഇപ്പോൾ നമ്മുടെ പാൽവായക്ക ഇവിടെ നന്നായിട്ട് തിക്കായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വേവൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റിയിട്ട് ഒന്ന് തൂമിച്ചെടുക്കാം. അതിനായിട്ടൊരു പാലിലേക്ക് അല്പം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയാണ് ഇട്ട് കൊടുത്ത് വറുത്ത് കോരണ്ടത്. അപ്പോൾ എൻ്റെ കയ്യിൽ അണ്ടിപ്പരിപ്പില്ല. അതിന് പകരം ഞാൻ തേങ്ങാപ്പൂളാണ് ഇട്ട് കൊടുത്തത്. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തതായിരുന്നു. പിന്നെ ഉണക്കമുന്തിരി ഉണ്ട്, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ മുന്തിരി ഇട്ട് കൊടുത്തു. ഇനി ഇതൊന്ന് അതിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ അടിപൊളി ടേസ്റ്റിയായ നല്ല ടേസ്റ്റിയായ പാൽവായക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ. താങ്ക് യു.